ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 സെൻറ്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 900 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനുമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. 916 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. 100 സ്ക്വയർ ഫീറ്റോളം ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂമിൻ്റെ ഏരിയയും വരുന്നുണ്ട്. അങ്ങനെ ആകെ 1000 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഒരു കോമൺ ടോയ്ലറ്റും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിറ്റ് ഔട്ട്, ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. ഇനി വീട്ടിൻ്റെ പ്ലാനും അതിൻ്റെ ഡിസൈനും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ₹916 സ്ക്വയർ ഫീറ്റാണ് ഈ പ്ലാനിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മാത്രം ഏരിയ വരുന്നത്. 150 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ റൂമിൻ്റെ ഏരിയ വരുന്നുണ്ട്. ആകെ 1025 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വരുന്നത്. 1100 സെൻറ്റിമീറ്ററാണ് ഈ ഒരു വശത്തിൻ്റെ നീളം. 806 സെൻറ്റിമീറ്റർ ഈ വശത്തിൻ്റെ നീളം വരുന്നു. ഇത് സിറ്റ് ഔട്ടാണ്. 250x194 എന്ന അളവിലാണ് ഇവിടെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് നിന്നും നേരെ വരുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ ഒരു പാർട്ടീഷൻ വഴി ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330x310 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ തന്നെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിന് താഴെയായിട്ടാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 300x310 സെൻറ്റിമീറ്റർ എന്ന അളവിലാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്തായാണ് ഈ പ്ലാനിൽ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചനോട് ചേർന്ന് തന്നെ ചെറിയൊരു വർക്ക് ഏരിയ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു പ്ലാനിൻ്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും. വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിലേക്ക് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.